നെഹ്മദ് ഹു വനുസല്ലിയാല റസൂലിഹിൽ കരീം അമ്മ പഴത് ഉമ്മ മരിച്ചു ചിലവിന് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അമ്മാവൻ തല്ലി ഓടിച്ചു പതിനൊന്നുകാരനായ ഒരു ബാലന്റെ വാക്കുകളാണിത് ഒരു ഫോട്ടോഗ്രാഫറോട് ആ പതിനൊന്നുകാരൻ തന്റെ ഒളിച്ചോട്ടത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതിങ്ങനെ ഉമ്മയുടെ മരണത്തോടെയാണ് ഞാൻ വീട് വിട്ടിറങ്ങിയത് ഒരുപാട് ദിവസങ്ങൾ തെരുവിൽ അലഞ്ഞു നടന്നു ഒടുവിൽ ഒരു ജോലി കിട്ടി പതിനൊന്നുകാരനായ ഒരു കുട്ടിക്ക് ചെയ്യാൻ കഴിയുന്നതിലുമപ്പുറം ശാരീരികാധ്വാനം വേണ്ട നിർമ്മാണ മേഖലയിലെ ഒരു ജോലിയാണത് വിശപ്പെടക്കാൻ എന്തെങ്കിലും ലഭിക്കും എന്നതുകൊണ്ടാണ് ആ ജോലി ചെയ്യുന്നത് മുതലാളി ക്രൂരനാണ് ഒരുപാട് ചീത്ത പറയുകയും ദ്രോഹിക്കുകയും ചെയ്യും സഹിക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ല ഇടക്ക് പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരും ഉടനെ അലറി എഴുന്നേൽക്കും ഉമ്മ അരികിലുണ്ടെന്ന് തോന്നും അല്പസമയത്തിനുള്ളിൽ സ്ഥിരബോധം വീണ്ടെടുക്കും പിന്നെ കരഞ്ഞുറങ്ങും ഞാൻ വീട് വിട്ട് വരുന്ന ദിവസം സ്കൂളിലെ കണക്കു സാറിന് അസുഖമായിരുന്നു ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നുവെങ്കിലും എന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്നെ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന് പോലും അറിയുകയില്ല ഉമ്മ മരിച്ച ശേഷം ഉമ്മയുടെ സഹോദരൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു വീട് വിട്ടിറങ്ങാൻ അദ്ദേഹമാണ് നിർബന്ധിപ്പിച്ചത് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം ഒരു ദരിദ്രനായിരുന്നു എൻ്റെ ചിലവ് കൂടെ അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുമായിരുന്നില്ല ഒടുവിൽ ഞാൻ വീട് വിട്ടിറങ്ങി ഞാൻ സ്വന്തമായി അധ്വാനിച്ച പണം കൊണ്ട് അദ്ദേഹത്തിനൊരു ഷർട്ട് വാങ്ങിയിട്ടുണ്ട് എന്നെങ്കിലും അദ്ദേഹത്തെ കാണാൻ വിധിയുണ്ടെങ്കിൽ അത് നൽകണം വീട് വിട്ടിറങ്ങിയ ശേഷം ഞാൻ എൻ്റെ ഉമ്മയുടെ കബറിനരികെ പോയിരുന്നു കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ആ കബറും മറഞ്ഞു പിന്നെ പോകുമ്പോൾ എവിടെയാണ് മറ ചെയ്തത് എന്ന് അറിയാൻ യാതൊരു വഴിയുമില്ല അതിനാൽ ആ സ്ഥലത്തു നിന്നും ഞാൻ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട് ഉമ്മയുറങ്ങുന്ന മണ്ണാണ് എന്ന സങ്കല്പത്തിൽ രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെടലും ഭയവും തളർത്തുന്ന നിമിഷങ്ങളിൽ ഞാൻ ആ മണ്ണ് എൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെക്കും അങ്ങനെ ഞാൻ കിടന്നുറങ്ങും പറഞ്ഞു നിർത്തുമ്പോൾ ആ ബാലൻ കരയുന്നുണ്ടായിരുന്നു അള്ളാഹു തായ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കു വരഹമുല്ലാഹി വാത്തൂ